ഈ ആർ എസ് എസും ബി ജെ പിയും ഇപ്പോ അത്ര രസത്തിലല്ലേ സാറേ? ആന്തപ്പി അങ്ങനെ ചോദിക്കണത്? ഔത്തുങ്ങൾ മച്ചാനെ മച്ചാനെ തന്നല്ലേ. അപ്പൊ ഇതോ ആർ എസ് എസ് ബി ജെ പി ബന്ധം പുകഞ്ഞു നീറുന്നു. ഇനി ഇത് നോക്കിയേ, ബി ജെ പിയെ കുത്തി നോവിച്ച് ആർ എസ് എസ്. എടാ കൊച്ചനെ, ഈ വാർത്തയൊക്കെ ഇപ്പോഴാണ് വരുന്നതെങ്കിലും അവര് തമ്മിലുള്ള ബന്ധം വഷളായിട്ട് കാലങ്ങളായില്ലോടാ. ബി ജെ പിക്ക് ഇപ്പൊ കേവല ഭൂരിപക്ഷം തേക്കാൻ പറ്റാത്തതിന് കാരണം തന്നെ ആ ബന്ധത്തിൽ വന്ന വിള്ളലില്ലയോ? അതിനി ആരെങ്കിലും പറയണോ സഖാവേ? ബി ജെ പിയുടെ മുഖപത്രം തന്നെ അത് വ്യക്തമായി പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ബി ജെ പി ആർ എസ് എസിനെ സമീപിക്കാത്തതാണ് ഈ തോൽവിക്കെല്ലാം കാരണമെന്ന് അവരതിൽ പച്ചക്കെഴുതിയില്ലേ? ആ ഓർഗനൈസറെ ചെയ്ത് അതുമാത്രമാണ്. ബി ജെ പിയുടെ ഈ വിജയത്തെ നീർക്കുമിളയ്ക്ക് സമാനമെന്നല്ലേ അവർ വിശേഷിപ്പിച്ചെ? ഇവര് തമ്മിൽ നല്ല ടേംസിലാണെങ്കിൽ അവരിങ്ങനെ എഴുതുവോ? അപ്പൊ ആർ എസ് എസിന്റെ മേധാവിയ മോഹൻ ഭഗവത് പറഞ്ഞതോ യഥാർത്ഥ സ്വയം സേവകാണെങ്കിൽ അയാൾക്കൊരു അഹങ്കാരവും ഉണ്ടാവത്തില്ലെന്നും പറഞ്ഞ് അതിയാനാ മോദിയെ തന്നെ കുത്തിയില്ലയോ? സാറേ, ആ സാർ ഇപ്പൊ മോദി സാറിന്റെ അഹങ്കാരത്തെ മാത്രമല്ലല്ലോ ബി ജെ പിയുടെ നയ സമീപനങ്ങളെ എതിർത്തില്ലേ സാറേ? ഇവരെ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാണെന്ന് പറയുന്നതും അതുകൊണ്ടാണല്ലോ. അർഹതയുള്ള വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്നതിൽ എതിർപ്പില്ലെന്ന് ആർ എസ് എസ് ഇപ്പൊ ആവർത്തിച്ചതോടെ ബി ജെ പി ബ്ലീച്ചായില്ലേ? ഈ ആർ എസ് എസിന് ഇപ്പം ബി ജെ പിയോട് എതിർപ്പല്ലാതെ വേറെ ഒന്നുമില്ല സഖാവേ. ഇല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷം ശത്രുവല്ലെന്ന് ആ മോഹൻ ഭഗവത് ബി ജെ പി ഓർമ്മിപ്പിക്കുമോ? ഇങ്ങനെ പോയാൽ ഈ രാജ്യം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പരസ്യമായി ചോദിക്കുവോ? ഈ തിങ്ങളിങ്ങനെ ചോദിക്കാനും പറയാനും വയ്യ, ഇത് വലിയ പ്രശ്നങ്ങളാവുമല്ലപ്പി. പ്രശ്നമാവണമെന്ന് തന്നെയാ ഞങ്ങളുടെ പ്രാർത്ഥന. ഇത് രണ്ടും കൂടി തമ്മിലടിച്ച് തീരുകല്ലാതെ ഈ പ്രസ്ഥാനത്തെ നമുക്ക് പൊരുതി തോപ്പിക്കാനാവില്ല മക്കളെ. ഒരു വൈദ്യന് മറ്റൊരു വൈദ്യനെ കണ്ടുകൂടാ. Thank you.